കണ്ടിട്ടുണ്ടാവില്ലേ, ക്യാപ്ഷൻ കണ്ടപ്പോൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട, എനിക്ക് പച്ചമാങ്ങ ചമ്മന്തി കഴിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഹൗൺസിലോട് പോയപ്പോ എടുത്തയാണ്. ഞാനിപ്പോ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ, ആദ്യം ടയർഡാണ്. സോ ദിച്ചു ദേ ഈ ഡ്രസ് കിട്ടിരിക്കുന്നുണ്ടോ? ഇന്ന് കിഡ്സിനായിട്ട് ഇവിടെ നമ്മുടെ ഇവിടുത്തെ ഒരു നഴ്സറിയില് ഹാലോവീൻ പാർട്ടി ഉണ്ടായിരുന്നു. ഹൗ വാസ് ദ പാർട്ടി? ഇറ്റ് വാസ് ഗ്രേറ്റ് ആൻഡ് ഐ സ്പെഷ്യലി ഗോട്ട് മൈ ഫേസ് പെയിന്റഡ് എ ലിറ്റിൽ ബട്ടർഫ്ലൈ ഇൻ ദി സൈഡ്. ഓക്കേ, സോ നമുക്ക് ഒരു ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടാക്കുന്ന ഒരു പച്ചമാങ്ങ ചമ്മന്തിക്കുള്ള സാധനങ്ങളൊക്കെ ചോദിച്ചോടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ, ഉള്ളി, ഇഞ്ചി ആൻഡ് ദെൻ മാങ്ങ, ദ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. സോ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഒരു ആനയെ തിന്നാനുള്ള വിശപ്പ് എന്ന് പറയില്ല, അതുപോലെ ഒരു വിശപ്പിൽ ഇംപേഷ്യൻ്റ് ആയിട്ട് ഞാൻ ചമ്മന്തി ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഞാൻ ചമ്മന്തിക്ക് ഒരുപാട് തേങ്ങ ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. കാരണം ഒന്നിച്ചിട്ട് അത് നന്നായിട്ട് അരഞ്ഞു കിട്ടത്തില്ല. സോ ഒരു വിധം തേങ്ങയൊക്കെ അരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മുടെ പച്ചമാങ്ങയും ഉള്ളിയും പിന്നെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചിയുടെ പീസും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞാനൊരു മാങ്ങ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി പുളി ഇച്ചിരി കുറവാണ്. അതിനകത്തേക്ക് നമ്മൾ ആസ് യൂഷ്വൽ എപ്പോഴും ചമ്മന്തിക്കിടുമ്പോൾ ഉപ്പും മുളക് പൊടിയും പിന്നെ കുറച്ച് ജീരകവും പിന്നെ കുറച്ച് പുളിയും, കാരണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ പുളി കുറവാണ്, ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് ഞാൻ അടിച്ചടിച്ചടിച്ച് ചമ്മന്തി പരവാക്കിയെടുത്തു. ചമ്മന്തിക്ക് ചമ്മന്തി പരവാതെ എന്നിട്ട് ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്താലും കൈ കൊണ്ട് മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. ഇതൊക്കെ കാണുമ്പോൾ എപ്പോഴും രാവിലെ സ്കൂളിൽ അമ്മമാർ നമുക്ക് ടിഫിൻ പാക്ക് ചെയ്ത് തരുന്നതായിരിക്കും എല്ലാവർക്കും ഓർമ്മ വരുന്നത്. ഞാനും എപ്പോഴും സ്കൂളിൽ കൊണ്ടുപോകാറ് ചമ്മന്തിയും മുട്ട പൊരിച്ചതും അച്ചാറും പിന്നെ എനിക്ക് സ്പെഷ്യലായിട്ട് പൊട്ടാറ്റോ ഫ്രൈ ചെയ്തതും. അത് ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർ ചോദിക്കും ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത്. ഞാനിപ്പോഴുമൊക്കെ എനിക്ക് ഒരുപാട് കറി വേണമെന്നൊന്നുമില്ല, പൊട്ടാറ്റോ ഫ്രൈ ആണ് എൻ്റെ ഫേവറേറ്റ് ചോറ് കഴിക്കുക. അത് മാത്രം ഉണ്ടെങ്കിൽ ഞാൻ ചോറ് കഴിക്കും. നല്ലൊരു ബോള് പരുവമാക്കി എടുത്തിട്ടുണ്ട്. നിൽക്കൂ, നല്ല ഭംഗിയില്ലേ കാണാൻ? അതെ, അതുപോലെ തന്നെ ഞാൻ ടേസ്റ്റ് ചെയ്തായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല പുളിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇംപേഷ്യൻ്റായി വിശന്ന് നിൽക്കുന്നത് കാരണം ചൊത്തച്ചേട്ടൻ പറഞ്ഞു എനിക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കി തരാമെന്ന്. ചൊത്തച്ചേട്ടൻ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ചൂടായ പാനിലേക്ക് മുട്ട ഒഴിക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ നിൽക്കുന്നതോറും എൻ്റെ പേഷ്യൻസ് കെട്ട് പോകുന്നുണ്ടായിരുന്നു. വിശന്നിട്ട് കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല. സോ നമ്മുടെ ചൂട് ചട്ടിയിലേക്ക് നന്നായിട്ട് ആ ഒരു മുട്ടയൊക്കെ കഴിച്ചു. ചോദിച്ചാണ്ട് ഒരു സ്പെഷ്യൽ രീതിയിൽ മറിച്ചിടാനുള്ളൊരു ശ്രമം. സോ മറിച്ചിട്ട് കഴിഞ്ഞു, ഫൈനലി നമ്മുടെ മുട്ട സെറ്റായി, റെഡിയായി. ഇനി നമ്മൾ ചോറ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഒരാൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന പാടേ പറഞ്ഞെല്ലാം കട്ട് ചെയ്ത് വെക്കണേ, കട്ട് ചെയ്ത് വെക്കണേ, കട്ട് ചെയ്ത് വെക്കണേ. അപ്പൊ നമ്മളെല്ലാം കട്ട് ചെയ്ത് വെച്ചു, സെറ്റ് ചെയ്ത് മുട്ട, നല്ല ചമ്മന്തി, നല്ല മാങ്ങ ചമ്മന്തി. ദേഗ് വാരി കൊടുത്തു ഇത് കഴിച്ചിട്ട് പറയൂ, ഈസ് ഇറ്റ് യമ്മി ഓർ നോട്ട്? നല്ല തൈര് മുട്ടാച്ചി മുട്ട കൂടെ വെച്ച് കൊടുക്കും. മുട്ട മാറ്റിട്ട് എനിക്ക് ആക്ച്വലി ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് അറിയാം, മുട്ടയും ചമ്മന്തിയും ചോറും നാരങ്ങ എന്റെ ഫേവറേറ്റ്. എങ്ങനെയുണ്ട് മാങ്ങ ചമ്മന്തി? എങ്ങനെയുണ്ട്? എനിക്ക് മാങ്ങ അച്ചാർ ഇഷ്ടമാണ്. എമ്മിയാണോ? ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എനിക്ക് ഇച്ചിരി മുട്ടയും ചമ്മന്തിയും ചോറ് മതി. ഇത് വേണ്ട, തൈര് ചമ്മന്തി പൊളി, ചമ്മന്തി ഒരു രക്ഷയില്ലാട്ടോ. നമ്മളിങ്ങനെ കഴിക്കാൻ പോകണില്ല. എനിക്ക് കറക്റ്റായിട്ടും വാഴയിലൊക്കെ അത് ചോറ് ചെയ്ത് കഴിക്കാം. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്കത് ചെയ്യാൻ കേട്ടോ. നീ കഴിച്ചിട്ടുണ്ടോ പൊതിച്ചോറ്? കഴിച്ചിട്ടുണ്ടോ? ദിയക്ക് അറിഞ്ഞു വിടാം. അപ്പൊ നമുക്ക് ദിയക്ക് പച്ചമാങ്ങയുടെ കഥ പറഞ്ഞില്ലേ, ഞാൻ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഫുൾ കോളേജില് പൊതിച്ചോറ് ചമ്മന്തി മുട്ട അച്ചാറായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആണല്ലേ. അപ്പൊ ദിയക്ക് പൊതിച്ചോറിനെ കുറിച്ച് അറിയണം. അപ്പൊ നമുക്ക് ദിയക്ക് ഒരു പൊതിച്ചോറിന്റെ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യണം. Hit that follow button.
അപ്പൊ ഞങ്ങൾ ഇതിനുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എപ്പോഴും നിങ്ങൾ കാണാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുക. ഞങ്ങൾ ഇതിനുള്ള നല്ല നല്ല വീഡിയോകൾ എപ്പോഴും ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ബൈ ബൈ.